ഡിസൈൻ ഉണ്ടാവില്ല. ഒരു 50,000 ഡിഫറൻസ് വരുന്നുണ്ട്. ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്റ്റഡ് മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികളൊന്നും നമ്മൾ ഇല്ല. ഫുൾ ഗ്യാരണ്ടി, അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇത് അമേസ് 2018 ഡീസൽ 1.5, സിംഗിൾ ഓണർ ആണ്, 29,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. പ്രൊജക്റ്റഡ് ടൈപ്പ് ലൈറ്റ് വരും, പിന്നെ നാവിഗേഷൻ പുഷ് ബട്ടൺ സ്റ
ബാഗിലാണ് പുതിയ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒക്കെ ചെറിയ ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല ഓട്ടോമാറ്റിക് അതേപോലെ മാനുവൽ വാനുകൾ, ചെറിയ കിലോമീറ്റർ ഓടിയ ഡീസൽ ഹോണ്ട അമേസ്, സെവൻ സീറ്റർ XL X6 ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ്. അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു BM ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീഡിയോ. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്. ഓക്കെ, നമുക്ക് ഈ ഒരു പിന്നെ ടോട്ടൽ ലോസ് ഫ്ലഡിനൊക്കെ കാട്രാ കൊടുത്ത ഗ്യാരണ്ടി കാര്യങ്ങൾ, ഗ്യാരണ്ടി ഇല്ല, നമ്മൾ അങ്ങനത്തെ വണ്ടികളെ ചെയ്യില്ല. ഇല്ല, ആ വണ്ടികൾ ഗ്യാരണ്ടിയാണ്, ഒരു വണ്ടി അങ്ങനത്തെ ഇല്ല. ഇല്ല, ടോട്ടൽ ലോസ് ഫ്ലഡ് എഫക്റ്റഡ് മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികളൊന്നും നമ്മൾ ഇല്ല, എന്തായാലും ഗ്യാരണ്ടി. അപ്പൊ നമുക്ക് അത്രയും 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല മോഡൽ കൂടിയ ചെറിയ കിലോമീറ്റർ വരെ നല്ല അടിപൊളി വാഹനങ്ങളിലെ നല്ലൊരു കളക്ഷൻ. അപ്പൊ നിങ്ങൾ അന്ന് തന്നെ ചിലര് കമന്റ് പൊതുവെ സാധ്യത ഉള്ള സാധനമാണ്, വില കൂടുതൽ വില കൂടുതൽ. നമ്മള് പറയണെങ്കിൽ ഇത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്ന സാധനമല്ലല്ലോ. നമ്മള് ഈ വില കൂടുതൽ എന്ന് പറയുന്ന പോലത്തെ ആളുകൾ കസ്റ്റമേഴ്സിനായിരുന്നു നമ്മൾ വാങ്ങിയിട്ട് റീസെയിൽ ചെയ്യാം. സ്വാഭാവികമായിട്ട് നമ്മളും ചെറിയൊരു മാർജിൻ ഇടും. പക്ഷേ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ നമുക്ക് വില കുറച്ച് തന്നാലേ നമുക്ക് വില കൂട്ടി കുറച്ച് വിൽക്കാൻ പറ്റുള്ളൂ. വില കൂടുതൽ എന്നല്ല, അപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ചില വണ്ടിക്കൊക്കെ 2-3 വർഷമായിട്ട് സെയിം റേറ്റ് തന്നെ വരുന്നത്. ഡിമാൻഡ് കൂടുമ്പോൾ, ഡിമാൻഡ് കൂടി സപ്ലൈ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൈസ കൂടല്ലോ. അപ്പൊ ആ വണ്ടികൾക്ക് ഡിമാൻഡ് ഉണ്ട്, വേഗം വേഗം പോകും. ഇപ്പോ മാരുതിയുടെ സ്വിഫ്റ്റ്, ഹ്യുണ്ടായി i20 ഒക്കെ കോഴിക്കോട് പെട്ടെന്ന് പോകുന്ന വണ്ടികളാണ്, ഗ്രാൻഡ് ആയിട്ട് തന്നെ. പക്ഷെ അതന്നെ നമ്മൾ അധികം ചെയ്യണം. പക്ഷെ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഒരു ഫുൾ ലോൺ മുതൽ ഒരു 1 lakh ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. എന്തോ ഒരു സ്പെഷ്യൽ ഫിനാൻസ്, സ്പെഷ്യൽ ഫൈനാൻസ് സ്കീം പറഞ്ഞു കഴിഞ്ഞാല് 5 lakh വരെയുള്ള ഫൈനാൻസിന് നമുക്ക് വൺ ഡേ അപ്രൂവൽ ചെയ്യാം. ഒരു ദിവസം കൊണ്ട് നമുക്ക് അപ്രൂവ്. ആ ഒരു 700 മേലെ സിബിൽ സ്കോർ, അത്യാവശ്യം നല്ല ഫൈനാൻഷ്യൽ ട്രാക്ക് ഉണ്ടായാൽ മതി. പിന്നെ വൺ ഡേ അപ്രൂവൽ ചെയ്യണ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മുടെ വേറൊരു ബാങ്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാ, കൂടുതലൊന്നല്ല. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആധാർ കാർഡ്, പാൻ കാർഡ്, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോണിന് എലിജിബിൾ ആണല്ലോ എന്ന് അപ്പം തന്നെ പറഞ്ഞുതരും. പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ചെക്ക് ചെയ്യാം, പ്രീ അപ്രൂവ്ഡ് ലോണ് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു വരവൊക്കെ ഒഴിവാക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ എലിജിബിൾ ആണ്, അത്രയൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പൊ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വിളിക്കുന്ന എല്ലാവർക്കും അതിൽ എലിജിബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ ഏതാ വണ്ടി, പർട്ടിക്കുലർ വണ്ടി ഏതാണോ ആ വണ്ടിയും പറയാം. നിങ്ങളെ കാര്യം പറഞ്ഞാൽ നമ്മള് ലോണ് ചെക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് പ്രൈസും കാര്യവും വണ്ടി ഒന്ന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. നമ്മൾ അധികം ചെയ്യണ ഹ്യുണ്ടായി മാരുതിയുടെ വണ്ടികളാണ്. ആ വണ്ടി 2-1 km അപ്പുറം 2 showrooms നമുക്ക് വണ്ടി അവിടെ കൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ആരെങ്കിലും എക്സ്പെർട്ട് ആയിട്ടുള്ള കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം, അതൊന്നും പ്രശ്നമല്ല. അപ്പൊ നമ്മള് കൂടുതൽ എൻക്വയറീസ്, നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും. അപ്പൊ നിങ്ങൾ ഫുള്ള് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നേരെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കും. അപ്പൊ ഫസ്റ്റ് 7-seater മാരുതിയുടെ XL6 നെക്സാ പ്ലാറ്റ്ഫോം വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് സേഫ്റ്റി കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉള്ള ഒരു വാഹനമാണ് അല്ലേ? അതേപോലെ ബുക്കിംഗ് കുറെ വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ? ഇത് 2019 മോഡലാണ്. ആൽഫ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാ വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസും ഒന്നുമില്ല. 74,000 km സിംഗിൾ ഓണർ. ഓക്കെ, വാറണ്ടി നെക്സ്റ്റ് ഇയർ വരെ ഉണ്ട്, നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ വരെ. 1 lakh km 5-year എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ട്. ഓക്കെ, 2024 സെപ്റ്റംബർ വരെ ഉണ്ട്. സിംഗിൾ ഓണർ 74,000 km ആൽഫ 2019 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ചോദിക്കുന്നത്, ചോദിക്കുന്ന വില 11.5 lakh. ഏകദേശം ഫ്രഷിന് ഏകദേശം 17 lakh ഇപ്പോ ഉണ്ടാവും. അപ്പൊ നമുക്ക് 6 lakh ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് ഇറങ്ങുന്ന സമയത്ത് 16 something ഉള്ളൂ. ഇപ്പൊ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും? ലോണ് നമുക്ക് ഒരു 10 lakh 10.5 വരെ ഒക്കെ ചെയ്യാം. ഒരു 1 lakh 1.5 lakh നമുക്ക് വണ്ടി ഡെലിവറി. പിന്നെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ, ഫുൾ ഗ്യാരണ്ടി, അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതേപോലെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം, ടയറൊക്കെ പുതിയ ടയർ, പുതിയ ടയറാണ്. റീപ്ലേസ് ഇൻഷുറൻസ് ഇപ്പൊ സെപ്റ്റംബർ അല്ല, ഈ സെപ്റ്റംബർ ലാസ്റ്റിൽ എടുത്തതാ. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, സിംഗിൾ ഓണർ, ഫുൾ ഇൻസ്റ്ററി അവൈലബിൾ, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, ഓട്ടോമാറ്റിക് ഏറ്റവും, അതും സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ്. അപ്പൊ നല്ല മൈലേജും കിട്ടൂല, ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു വാഹനം, കാരണം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അമേസ് ഡീസൽ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് അമേസ് 2018 ഡീസൽ 1.5 സിംഗിൾ ഓണറാണ്. 29,000 km ഓടിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് ഫസ്റ്റ് നോക്കാൻ പറ്റുമോ? പിന്നെ അതിന്റെ മൈലേജ് ആണ് ഹൈലൈറ്റ്. മൈലേജ് കമ്പനി 26 പറയുന്നുണ്ട്. എന്തായാലും കിട്ടും. 1.5 ID Tech ആ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആ VX.
ഡീസൽ സിംഗിൾ ഓണർ. ഒരു സൺറൂഫിന്റെ കുറവുണ്ടെന്ന് പറയാം. സൺറൂഫ് മാത്രമല്ല, അത് ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടില്ല. സൺറൂഫ് അമേസിൽ വന്നിട്ടില്ല. ബാക്കിയെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, ടയറൊക്കെ ഒരു 90-95% ടയറാണ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല, ഫുൾ ഓപ്ഷൻ ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 8.8 lakh. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? 1 lakh അടുത്ത് കണ്ടാ മതി. ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. നല്ല വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. എലൈറ്റ് i20, അതിന്റെ ഫസ്റ്റ് ജെൻ. എലൈറ്റിന്റെ ഫസ്റ്റ് ജെൻ. എലൈറ്റിന്റെ ഫസ്റ്റ് വന്ന. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2016 ആസ്റ്റ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ആസ്റ്റന്റെ മേലെ വരും, പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റ് വരും. പിന്നെ നാവിഗേഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. 2017 മുതൽ 6 airbag വരുന്നുണ്ട്. ഇതിൽ 2 airbag ഉള്ളു. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 41,000 kilometers ഓടിച്ചുള്ളൂ. 7 വർഷമായിട്ട് ഫുൾ കമ്പനി സർവീസ്. ലാസ്റ്റ് 38 or 39 സർവീസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ പെട്രോൾ ഓപ്ഷൻ. 2016 മൈലേജ് ഓണർ. മൈലേജ് നമുക്കൊരു 15 up to 15 വരെ മൈലേജ്. പൊതുവേ കുറവാണ്. നല്ല പെർഫോമൻസ് കാര്യങ്ങൾ, നല്ല 1.2, നല്ല കപ്പ 2 എഞ്ചിൻ, നല്ല ഫാമിലി വെഹിക്കിൾ എന്ന് തന്നെ പറയാം. എല്ലാം ഉണ്ടല്ലോ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് വില ചോദിക്കുന്നത് 6 lakh. 6 lakh. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? 75 കണ്ടാ മതി. 75,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സിംഗിൾ ഓണർ വണ്ടി 16, അത് 40,000 kilometers അല്ലേ. ഗ്രാൻഡ് ആയിട്ടുണ്ട് അല്ലേ. പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ്, നല്ല മൈലേജ് കാര്യങ്ങൾ. i20യേക്കാൾ കൂടുതൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ. ആ ഇത് ബോഡി വെയിറ്റ് കുറച്ച് കുറയല്ലോ, കുറവാണ്. പക്ഷേ ഇത് 2018 സ്പോർട്സ്. സെക്കൻഡ് ഓണർഷിപ്പ് 51,000 kilometers ഓടിച്ചു. സെക്കൻഡ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ പെട്രോൾ ആണ് വരുന്നത്. പെട്രോളിലാണ് ഡിമാൻഡ് കൂടുതൽ. കുറഞ്ഞ ഒരു യൂണിറ്റ് ഡീസൽ സിലിണ്ടർ നമ്മളൊന്നും അധികം ചെയ്യലില്ല. കുറച്ച് മെയിൻ്റെനൻസ് കൂടും. മൈലേജ് ഉണ്ടാവും. മൈലേജ് അല്ല മൈലേജ്. ഇതിന് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് 4.85. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം? ഒരു 50 ഒക്കെ ഉണ്ടാവും. 50-50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അത് 2018 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ. വീണ്ടും എലൈറ്റ് i20. നമ്മൾ നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെടുന്ന ഒരു റെഡ് അല്ലേ. ഒന്നുകൂടെ നമ്മൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ, കൂടുതൽ ഇറങ്ങിയ ഒരു കളറാണ്. ഇത് 2014-15 സ്പോർട്സ് ഓപ്ഷൻ. സെയിം അലോയ് വീൽസ് ഒക്കെയാണ് വരാം. സ്പോർട്സ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. 1,12,000 ഓടിയിട്ടുണ്ട്. 11 വണ്ടിയാണ്. ഓടിക്കണം. പക്ഷെ കറക്റ്റ് മെയിൻറ്റൈൻഡ് ആ കമ്പനിയിൽ. കമ്പനി നമ്മള് 1 lakh ഉള്ള വണ്ടികൾ അധികം ചെയ്യാറില്ല. ഇതിന്റെ സർവീസും വണ്ടിന്റെ കണ്ടീഷനും നോക്കിട്ട് എടുത്താ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ഇത് ചോദിക്കുന്ന വില 4.95. നല്ലൊരു മാർജിനിലാണ് കൊടുക്കുന്നത്. 2014 മാനുഫാക്ചറിംഗ്, 15 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ 1,12,000 kilometers. മാക്സിമം ചെയ്തുതരാം. പെട്രോളാണ് നേരത്തെ പറഞ്ഞ പോലെ 15 മൈലേജ്. 15 എന്തായാലും കിട്ടും. 15 ചോടായിട്ട് കിട്ടും. നമ്മൾ ഓടിക്കുന്ന പോലെ ഇത് നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം. ഒരു ചെറിയ SUV സ്റ്റൈലിൽ വരുന്ന ഒരു വാഹനമാണ് മാരുതി എക്സ്പ്രസോ. രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ. ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ട്. ഓട്ടോമാറ്റിക് മാനുവൽ. ഇതിപ്പോ എങ്ങനെയായിരുന്നു? മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? ഇത് മാനുവൽ 2022 ആണ്. 12,000 ഓടിച്ചുള്ളൂ. 12,000 kilometers. ഓണർ VXi+. മാനുവൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അപ്പൊ ഇത് നല്ല ഡോക്യുമെന്റ്, ഫൈനാൻഷ്യൽ ട്രാക്ക്, ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണം ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ 12,000 kilometers ഓടി. അണ്ടർ കമ്പനി വാറണ്ടി ആണോ അത്? കമ്പനി വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 5.30 റേറ്റ് ഒക്കെ മാക്സിമം കുറച്ചെടുക്കാം. കുറച്ചെടുക്കും. ഏകദേശം നമുക്ക് ഫ്രഷിന് ഏകദേശം എത്ര വരുന്നുണ്ട്? ഫ്രഷിന് ഇപ്പൊ കറക്റ്റ് 6.5 അങ്ങനെ എന്തോ വരുന്നു. ഇപ്പൊ എന്തൊരു ഓഫർ ഉണ്ട്. പ്രൈസ് ഫൈനൽ അല്ല, നമ്മളോട് ചോദിക്കുന്നതാണ്. മാക്സിമം ചെയ്തുതരാം. എന്തായാലും നമുക്കൊരു 1 lakh കൂടുതൽ നമുക്കൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ ചെയ്യാം. പിന്നെ ഇത്ര ഫണ്ടിങ് കിട്ടൂല ന്യൂ കാർ ആകുമ്പോ. അപ്പൊ നമുക്ക് 100% ലോണും ചെയ്യാം. നല്ല ട്രാക്ക് ഉള്ളവർക്കാകുമ്പോ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാം. ന്യൂ മോഡൽ വാഗ്നർ. ഇത് 2 engine ഉണ്ട്. ഇത് ഏതായിരുന്നു? 1.2 ആണോ 1 liter? 1 liter. 1 liter. മൈലേജ് കൂടും. പഴയൊക്കെ വാഗ്നറിൽ വരുന്ന. പിന്നെ ഇത് 2021 15,000 kilometers ഓടിച്ചുള്ളൂ. ചെറിയ കിലോമീറ്റർ അല്ലേ. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങൾ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ. ഫുള്ള് പിന്നെ ചെറിയ കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് തന്നെ. പിന്നെ ഇത് LXi-ൽ ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ. പിന്നെ റിവേഴ്സ് ക്യാമറയും പിന്നെ ഒരു സെറ്റും ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല സീറ്റ് കവറും അടിച്ചിട്ടുണ്ട്. നിലവിലൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. മൈലേജ് നമുക്ക് ഇത് മൈലേജ് ഒക്കെ ഇതിനെ പറ്റി മൈലേജ് നമ്മളാരോട് പറയണം. എല്ലാവർക്കും അറിയാലോ. നല്ല മൈലേജ് എന്തായാലും 18 കിട്ടും. എന്തായാലും കിട്ടും. 1 liter ആണ്. നല്ല മൈലേജ്, മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടി അല്ലേ.
ഓക്കെ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 15,000 ഓടിയിട്ടുള്ളൂ. ഇത് ചോദിക്കുന്ന വില 5,40. കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്. ഓക്കെ, മാങ്കാവ് ബൈപ്പാസിൽ മാങ്കാവ് ജംഗ്ഷൻ എത്രയാണ് തൊട്ട് മുന്നേ തിരുവണ്ണൂർ മാനാരി എന്ന് പറയും. ഓക്കെ, പിന്നെ ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാട്രാക്ക് പ്രിയോൺകാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഓട്ടോടെക് സെയിം പേജ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഉടനെ ഒരു ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട് അല്ലേ? നല്ലൊരു ഗിവ് അവേ നിങ്ങൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ നല്ലൊരു കമന്റ് കൊടുത്ത് നല്ലൊരു അടിപൊളി ഗിവ് അവേ ഞങ്ങൾ ഉടനെ വരുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാം.